ലോക കേരള സഭയിൽ പങ്കെടുക്കാനായി കുവൈത്തിൽ നിന്നെത്തിയ പ്രവാസി നാഗനാഥൻ നമുക്ക് തത്സമയം ചേരുന്നുണ്ട്. ശ്രീ നാഗനാഥൻ, അവിടെ സച്ചിൻ സച്ചു എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ പറയുകയായിരുന്നു. അതിനടുത്ത് അവിടെ ആണ്, ഈ ഫ്ലാറ്റിൻ്റെ അടുത്ത് അവിടെ ആണ്. സച്ചിൻ പറയുകയായിരുന്നു, അവിടെ ഒരു ഹർത്താലിന് സമാനമായ കാഴ്ചയാണ് അവിടെ ഉള്ളത്. ആരും ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, പുറത്തിറങ്ങാൻ കൂട്ടാക്കുന്നില്ല. വലിയ വേദന അവിടെ നിൽക്കുകയാണെന്ന് പറയുകയാണ്. എനിക്ക് താങ്കളും നടക്കുന്ന സമയത്ത് കുവൈത്തിൽ തന്നെ ഉണ്ട് അല്ലേ നാഗനാഥൻ? അതെ, ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ കുവൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് വൈകുന്നേരമാണ് പിന്നെ ലോക കേരള സഭയ്ക്ക് അവിടെ നിന്നും പുറത്തിട്ട്, അന്ന് രാത്രി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശോകമുഖമായ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. അന്നത്തെ സുപ്രഭാതം പുലർന്നപ്പോൾ തന്നെ ഏകദേശം 4:30 മണിക്കാണ് ഇത് സംഭവിച്ചത്. അതിനുശേഷം അതിന് ചുറ്റുമുള്ള പ്രവർത്തക ആളുകളൊക്കെ തന്നെ, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്, അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് ആളുകൾ ഇതിൻ്റെ ഭാഗമായി അതിൻ്റെ ചുറ്റിലും വസിക്കുന്ന ആളുകളൊക്കെ തന്നെ വരുന്നൊരു സമീപനമുണ്ടായി. വളരെ പെട്ടെന്ന് തന്നെ കുവൈറ്റ് സർക്കാരിൻ്റെ ഫയർ പിന്നെ ബ്രിഗേഡ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി. അപ്പോൾ അത് കാരണം വലിയ തോതിലുള്ളൊരു സപ്പോർട്ട് NPTCയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പിന്നെ കുവൈറ്റ് ബ്രിഗേഡിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ ഇതിപ്പോൾ ആക്സിഡൻസാണ്, ആക്സിഡൻസ് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായ രീതിയിലുള്ള സേഫ്റ്റി അറേഞ്ച്മെൻറ്റ്സ് എപ്പോഴും വളരെ കൃത്യമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പിന്നെ സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട്. നാഗനാഥൻ, ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വായിക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴത്തേക്ക് ആദ്യ ചോദ്യം, മോനെ ഫ്ലാറ്റിൻ്റെ എത്രാം നിലയിലാണ് താമസിക്കുന്നത്? അപ്പോൾ ഈ ആകുലത, ഈ വ്യാകുലത അത് സ്വാഭാവികമാണ്. ആ പേടിയൊക്കെ വീട്ടിൽ നാട്ടിലുള്ളവർക്കും ഒക്കെ ഉള്ളവർക്ക് ഒരു ആധി ഉണ്ടാവുക സ്വാഭാവികം, കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ ആ പ്രവാസികളോട് എന്താണ് പറയാനുള്ളത് ശ്രീ നാഗനാഥൻ? അത് തീർച്ചയായിട്ടും എല്ലാ ബിൽഡിങ്ങുകളിലും ഉള്ള ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് സംവിധാനം അത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ താമസ ബിൽഡിംഗ് ഉടമകൾ തയ്യാറാകണമെന്നുള്ളതാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈറൈസ് ബിൽഡിംഗ് ഇതുപോലുള്ള കുവൈറ്റ് പോലുള്ള സ്ഥലപരിമിതിയുള്ള ഒരു നഗരത്തിൽ ഇത്രയും ആളുകൾ വസിക്കാൻ തീർച്ചയായിട്ടും ഹൈറൈസ് ബിൽഡിങ്ങുകൾ ആവശ്യമാണ്. എന്നാൽ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ ഇത് മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ കൃത്യമായ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു പിന്നെ കൃത്യത വരുത്താനുള്ള ഒരു സംവിധാനമാണ് കുവൈറ്റ് സർക്കാർ ഏർപ്പെടുത്തേണ്ടത്. ഇപ്പോൾ കുവൈറ്റ് പൊതുവെ എല്ലാ നിയമങ്ങളും ഉണ്ട്, അത് കൃത്യമായി പാലിക്കപ്പെടണമെന്നുള്ളത് മാത്രമാണ് ഇത് ഇവിടെ ഉറപ്പാക്കേണ്ട വസ്തുത. നാഗനാഥൻ, ഈ ഇപ്പോൾ ആ കമ്പനി പറയുന്ന 8 ലക്ഷം രൂപ അടിയന്തര സഹായമായി നൽകും, അതിനുശേഷം ഇൻഷുറൻസ് പരിരക്ഷയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഒരുപക്ഷെ കുറേയധികം പ്രവാസികൾക്ക് അറിയാത്തൊരു മേഖലയാവും, അങ്ങനെ അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കണം. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുമ്പോൾ ഇൻഷുറൻസ് കാര്യം ഉറപ്പാക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ സംഭവത്തിൽ തന്നെ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ചോദിച്ചാൽ, നാഗനാഥൻ എന്തായാലും ആ നഷ്ടം തീരാ നഷ്ടമാണ്, അത് ഉറപ്പായും അത് നികത്താനാവാത്ത നഷ്ടമാണ്. ഈ പറയുന്ന പുത്രദുഃഖങ്ങളാവട്ടെ, വൈധവ്യങ്ങളാവട്ടെ, അത് അത് തീർത്താൽ തീരാൻ നഷ്ടം. പക്ഷേ ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ചാവക്കാട്ടൊരു ബിനോയ് വീടെന്ന് പറഞ്ഞാൽ പരമദയനീയാവസ്ഥയുള്ള വീടാണ്. അപ്പോൾ ഒരു വീടാണ് ബിനോയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവർക്ക് ആ കുടുംബത്തിൻ്റെ ഏക അത്താണികളാണ് ആ പോയതിൽ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും. ആ കുടുംബത്തിന് മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്, അതിനവർക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള സഹായം കിട്ടിയേ മതിയാകൂ. എൻ്റെ ചോദ്യം, ഇൻഷുറൻസ് അടക്കം കാതലായ ഒരു കൈത്താങ് ഈ കുടുംബങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിക്കാവോ അവിടുത്തെ നിയമങ്ങളൊക്കെ വെച്ച്? തീർച്ചയായിട്ടും അവിടുത്തെ നിലനിൽക്കുന്ന നിയമങ്ങളനുസരിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു സഹായം അവിടെ നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൂടാതെ ഇൻഷുറൻസ് പരിരക്ഷ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൂടാതെ പൊക്കാനെ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഓരോ മരണപ്പെട്ട ഓരോ വ്യക്തിക്കും 2 ലക്ഷം ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ NPTCയും ഇപ്പോൾ മുമ്പ് സംസാരിച്ച സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിലുള്ളൊരു സഹായഹസ്തം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. എന്തായാലും നഷ്ടപ്പെട്ട ആൾ ഈ നഷ്ടം അപരിഹാര്യമാണ്. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യതയാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെയൊക്കെ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്. വളരെ ദുഃഖകരമായൊരു പിന്നെ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ ലോക കേരള സഭയും ഇതിൻ്റെ വളരെ ശോകമുഖമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു ആഘോഷ പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. സർക്കാരും നോർക്കയും ഒക്കെ തന്നെ ഇവരുമായി കൃത്യമായ രീതിയിൽ അവിടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് സംഭവങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാഗനാഥൻ, അത് കണ്ടവർക്ക് വലിയ ഷോക്കുണ്ട്, അത് കണ്ടവർക്ക് വലിയ ട്രോമയുണ്ട്. അതിന് ചുറ്റുപാടും, അതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്, അതിന് ചുറ്റുപാടുമുള്ള ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർക്കൊക്കെ ഉള്ളിൽ ഞെട്ടലോ പിടപ്പോ ആയി ഇങ്ങനെ നിൽക്കുകയാണ്. അത് അവരുടെ ഹൃദയത്തിൽ എന്തായാലും ദീർഘനാൾ നിൽക്കുന്നതാണ്. അപ്പോൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ എന്താണ് ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് കൂടി അങ്ങേക്ക് പറയാനുള്ളത് നാഗനാഥൻ? തീർച്ചയായിട്ടും ഞാൻ കുവൈറ്റിൽ തിരിച്ചെത്തിയാൽ ഞങ്ങളുടെ സംഘടനകളുണ്ട്, വളരെയേറെ അംഗങ്ങളുള്ള ഒരു സംഘടനയാണ്. ഇതുപോലുള്ള കൃത്യമായ രീതിയിൽ ഈ
ആളുകളെ, ഇത് സത്യാവസ്ഥ എന്തായാലും നടന്ന കാര്യം തന്നെയാണ്, ഇതിൽ നിന്ന് എങ്ങനെ പിന്നെ പുറത്തേക്ക് വരാം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തും, പലതരത്തിലുള്ള പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. ഇതിന് കുവൈറ്റിലുള്ള മുഴുവൻ അസോസിയേഷനുകളും ഇതിൻ്റെ ഭാഗമായി വരുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും കാലം ഈ കാര്യങ്ങളൊക്കെ തന്നെ മായ്ച്ചു കളയും, പ്രവാസം വീണ്ടും തുടരും. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പ്രവാസം കേരളീയരെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമാണ്. ഏത് പിന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ പോലും അതിനെയൊക്കെ അതിജീവിച്ചു വന്നിട്ടുള്ള ആളുകളാണ് കേരളീയർ. അത് തീർച്ചയായിട്ടും അത്തരത്തിൽ കരുതിക്കൊണ്ട് ഇത് അപകടം അപകടമാണെന്ന് മാത്രം പരിഹരിച്ചുകൊണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് ഇനിയും എങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുള്ള കാര്യത്തിൻ്റെ ഉറപ്പുവരുത്തലാണ് പ്രധാനമായിട്ടും ഉണ്ടാകേണ്ടത്. അതിന് സർക്കാർ തരത്തിലുള്ള ഇടപെടലുകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ കുവൈറ്റ് സർക്കാർ തന്നെ കൃത്യമായ നിയമങ്ങളുണ്ട്. ഇത് എത്ര ഇപ്പോൾ ഗൾഫ് മേഖലയിലെ കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇത്ര വലിയൊരു അപകടം, ഫയർ ആക്സിഡൻസ് ഉണ്ടായിട്ടുള്ളത് ആദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ജാഗരൂകമായിരിക്കേണ്ട ഒരു സർക്കാരിൻ്റെ ചുമതല തീർച്ചയായിട്ടും അവർ ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിന് ചുറ്റുമുള്ള ആളുകൾ ഇത് മുഴുവൻ കണ്ടിട്ടുള്ളതാണ്, അവരുടെ മനസ്സിൽ നിന്നും പതിയെ ഇത് മാറിപ്പോകും. അതിനുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും കുവൈറ്റിലെ സംഘടനകൾ ഏറ്റെടുത്ത് ചെയ്യുമെന്ന പ്രതീക്ഷ തീർച്ചയായിട്ടും എനിക്കുണ്ട്. താങ്ക് യു ശ്രീ നാഗനാഥൻ ഈ സമയത്ത് പ്രതികരിച്ചതിന്. എന്ന് പറഞ്ഞാൽ ഇത് അപകടമാണ്, കാര്യം ഒരുപാട് പ്രവാസികൾ അവർക്ക് പേടി തോന്നുന്നു എന്നിങ്ങനെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രവാസികളെ, അവരുടെ വീട്ടിലുള്ളവർ, അവർ ഉറ്റവരെ അങ്ങനെ ആശങ്കപ്പെടേണ്ടതോ അങ്ങനെ അസ്വസ്ഥപ്പെടേണ്ടതോ, സങ്കടമുണ്ട്. സങ്കടം ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. സങ്കടം, സങ്കടത്തിനപ്പുറം ഒരു പേടി തോന്നേണ്ട ആവശ്യമില്ല. ഇതൊരു അപകടം, ഉറപ്പായും ഇതൊരു അപകടമാണ്. ഇതിനെ ആവർത്തിക്കാതിരിക്കാൻ ആ നാട്ടിലെ സർക്കാർ ഉറപ്പായും ആ നടപടിക്രമങ്ങൾ 100% പൂർത്തിയാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പേടിക്കാതിരിക്കൂ.